പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. വിനയൻ കൈവിട്ട കളികളാണ് കളിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് ഇതിൽ ഇടപെടണം എന്ന് രാജീവ് തീരുമാനം എടുക്കുന്നു. ഇതേ തുടർന്ന് രാജീവ് ഫോൺ ചെയ്യുന്നതിനായി തയ്യാറായിരിക്കുകയാണ്. അഞ്ജനയെ ഫോൺ ചെയ്യുന്ന രാജീവ് അഞ്ജനയോട് പഴയ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ തയ്യാറാകുന്നു. വിനയനുമായുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് പഴയ കാര്യങ്ങൾ സംസാരിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അഞ്ജന. അതുകൊണ്ട് തന്നെ ഇനിയും ഫോൺ ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് നിരാശയാണ് രാജീവിന് ഉണ്ടാകുന്നത്. ഇതോടെ ഇനി അഞ്ജനയെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ സംസാരിച്ചിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം അയാൾ തിരിച്ചറിയുന്നു. എന്നാൽ ഇതേ സമയം പുതിയ നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് മനുവിൻ്റെ നേതൃത്വത്തിലുള്ള അനന്തൻ. എത്രയും പെട്ടെന്ന് തന്നെ ആസാദിയെ ഇല്ലാതാക്കണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുന്ന അവർ ആസാദിയുടെ കാര്യങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ആസാദിയുടെ വീട് നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ആസാദിയുടെ കൂടെ ആളുകളുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് ആക്രമണം മാറ്റിവെക്കാനാണ് അവർ തീരുമാനമെടുക്കുന്നത്. ആസാദിയെ ആക്രമിക്കുമ്പോൾ കൃത്യമായ പ്ലാനിംഗ് അത്യാവശ്യമാണ് എന്ന് വ്യക്തമാക്കുന്ന മനു ഇല്ലെങ്കിൽ നമുക്ക് തന്നെയാകും തിരിച്ചടി എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് താൻ മനുവിൻ്റെ നിർദ്ദേശത്തിനായി കാത്തിരിക്കുകയാണ് എന്ന് അനന്തൻ അറിയിച്ചിരിക്കുകയാണ്. ഇതേ സമയം അഞ്ജന സുപ്രധാനമായ നിലപാടുകളാണ് എടുത്തിരിക്കുന്നത്. ഇനിയും ആസാദിയുടെ നീക്കങ്ങൾക്ക് തടയിട്ടില്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന അവൾ ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ ശ്രീലതയുടെ കൂട്ടുപിടിച്ച് മുന്നോട്ട് നയിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ വാർത്ത ആസാദിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു.